Dear students, today we are discussing chapter 10, circles. Question: if two intersecting chords of a circle make equal angles with the diameter passing through their point of intersection, prove that the chords are equal. നോക്കിക്കേ, AB എന്നതും CD എന്നതും ഈ സർക്കിളിൻ്റെ കോഡാണ്. ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ആ ഫിഗറിൽ AB എന്നതും CD എന്നതും എന്താണ്? ആ സർക്കിളിൻ്റെ കോഡാണ്. അങ്ങനെയെങ്കിൽ ആ രണ്ട് കോഡുകളും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലൂടെ വരച്ചിരിക്കുന്ന PQ എന്നത് ആ സർക്കിളിൻ്റെ ഡയമീറ്ററാണ്. അപ്പോൾ ടു ഇന്റർസെക്റ്റിംഗ് കോഡ്സ് ABയും CDയും ഇന്റർസെക്ട് ചെയ്തു ഓഫ് എ സർക്കിൾ മേക്ക് ഈക്വൽ ആംഗിൾസ് വിത്ത് the diameter passing through their point of intersection. ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലൂടെ AB എന്ന കോഡും CD എന്ന കോഡും E എന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു. ആ പോയിന്റിലൂടെ പാസ് ചെയ്തു പോകുന്ന ഡൈമീറ്റർ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്താണ്? നോക്കി, AEQ എന്ന ഈ ആംഗിളും DEQ എന്ന ഈ ആംഗിളും എന്തായിരിക്കും എന്നാ പറഞ്ഞേ? ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ AB എന്നതിൻ്റെ ലെങ്തും AB എന്ന ഈ കോഡിൻ്റെ ലെങ്തും CD എന്ന ഈ കോഡിൻ്റെ ലെങ്തും എന്താണെന്നാ പ്രൂവ് ചെയ്യേണ്ടത്? ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എന്ത് തന്നിട്ടുണ്ട്? AEQ equal to angle DEQ. നോക്കിയേ, ഈ രണ്ട് കോഡുകൾ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഡയമീറ്റർ എന്ത് ചെയ്യുന്നു? അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈക്വൽ ആംഗിൾസ് ആണ്. AEQ DEQ എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ AB എന്ന കോഡും CD എന്ന കോഡും എന്താണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്? ഈക്വൽ ആണ് എന്ന്. അതിന് നോക്കിയാൽ നമ്മളിവിടെ ഒരു അടുത്തൊരു ജോയിനിറ്റിയും കൂടെ നടത്തുന്നു. നോക്കിയാൽ OL എന്നൊരു ഈ സെന്ററിൽ നിന്നും O എന്നതാണ് സെന്റർ അല്ലേ? സർക്കിളിന്റെ സെന്റർ OA. Oയിൽ നിന്നും ABയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ആ പെർപെൻഡിക്കുലർ വന്ന് ടച്ച് ചെയ്ത പോയിന്റ് ഇതാണ്ട് ഇവിടെ ഉണ്ടാക്കിയ L എന്നെടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ OM എന്നൊരു പെർപെൻഡിക്കുലർ ഇവിടെ എന്ത് ചെയ്തു? CD വരച്ചു. ഒന്ന് നോക്കി, AB ഏത് പെർപെൻഡിക്കുലറാ? OL എന്നൊരു പെർപെൻഡിക്കുലർ. സെന്ററിൽ നിന്നും ആ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അതുപോലെ തന്നെ Oയിൽ നിന്നും CD M എന്ന പോയിന്റിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. നോക്കിയ CD എന്ന കോഡിന് ഒരു പെർപെൻഡിക്കുലർ O എന്ന സെന്ററിൽ നിന്ന് വരച്ചു. ആ പോയിന്റിനെ എങ്ങനെ എടുത്തു? M എന്നെടുത്തു. OM എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയെങ്കിൽ ഇൻ ട്രയാങ്കിൾ LEO കൺസിഡർ ചെയ്താൽ, ഇൻ ട്രയാങ്കിൾ LEO എന്നതൊരു ട്രയാങ്കിൾ ആണല്ലേ, ഇതൊരു ട്രയാങ്കിൾ ആണല്ലേ. നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ആണല്ലോ. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി എന്താണ്? ഇതിന്റെ എല്ലാ ആംഗിൾസും ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം. നോക്കി, ആംഗിൾ LEO എന്ന ഈ ആംഗിൾ പ്ലസ് ആംഗിൾ LOE എന്ന ആംഗിൾ, ആംഗിൾ LOE എന്ന ഈ ആംഗിൾ പ്ലസ് ആംഗിൾ ELO എന്ന ഈ ആംഗിളോട് ആഡ് ചെയ്താൽ എത്ര ഡിഗ്രിയാണ് കിട്ടുന്നത്? 180 ഡിഗ്രി ആണ് കിട്ടുന്നത്. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസും OLE എന്ന ട്രയാങ്കിളും OME എന്ന ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ, ഈ ഡിസ്റ്റൻസുകൾ ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്താൽ AB CD എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സെൻറ്ററിൽ നിന്നും ഈക്വൽ അകലത്തിലുള്ള കോഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, ഈക്വൽ ലെങ്ത് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചതാണ് തിയറം. ഓക്കെ, ഒന്ന് നോക്കിയേ, LEO അറിയില്ല നമുക്ക്, പക്ഷേ LOEയും അറിയില്ല. പക്ഷേ ELO ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. ഇത് 90 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 90 ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം, ആംഗിൾ LEO പ്ലസ് ആംഗിൾ LOE പ്ലസ് 90 = 180 ഡിഗ്രി എന്ന് എഴുതാം. ഇനി നോക്കിയേ, നമുക്ക് LEO എന്ന ഈ ആംഗിള് വേണം. ആ ആംഗിളും ഇതാണ്ട് ഈ MOE എന്ന ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ രണ്ട് ട്രയാംഗിളും കോൺഗ്രുവൻ്റ് ആണെന്ന് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. അതുകൊണ്ട് LOE ഈസ് ഈക്വൽ ടു, അടുത്ത സ്റ്റെപ്പിൽ 180 ഡിഗ്രി. ഈ 90 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകല്ലോ. അപ്പോൾ എന്താ ഈ -90? നോക്കുക, LEO യും കൂടെ അപ്പുറത്ത് കൊണ്ടുപോയാൽ എന്തായത്? -ആയല്ലേ. ആംഗിൾ LEO ആയി.
അല്ലേ നോക്ക് ആംഗിൾ LOE is equal to 180 degree minus 90 90 degree അല്ലേ minus ആംഗിൾ LEO എന്ന് നമുക്ക് എഴുതാം LEO LEO എന്ന ഈ ആംഗിൾ ആണല്ലേ LEO എന്ന ആംഗിൾ തന്നെയല്ലേ AEQ നോക്ക് AEQ എന്ന ആംഗിൾ AEQ L ईक्वलो अब नमुक पकर एंगल एल ओ इक्वल टू 90 डिग्री माइनस एंगल एक्ू एक्वल आंगल डीक्यू डीक्यू ईक्वल നമുക്ക് മുകളിലേക്ക് എഴുതാം ആംഗിൾ LOE is equal to 90 degree minus ആംഗിൾ AEQ AEQ എന്നിന് ഈക്വൽ ആണ് ആംഗിൾ DEQ ന് ഈക്വൽ ആണ് DEQ ന് ഈക്വൽ ആണ് അല്ലേ DEQ ന് ഈക്വൽ ആണ് ഏത് ആംഗിൾ AEQ അല്ലെ അങ്ങനെയെങ്കിൽ ആംഗിൾ LOE is equal to 90 ഡിഗ്രി മൈനസ് DEQ ന് പകരം നമുക്ക് മറ്റൊരു വാല്യൂ ഇവിടെ എഴുതാം MEQ രണ്ടും ഒന്ന് തന്നെയാണ് DEQ എന്ന ആംഗിളും MEO MEO എന്ന ഈ ആംഗിളും ഒന്ന് തന്നെയാണല്ലോ അപ്പോൾ എന്ത് എഴുതാം MEO എന്ന് എഴുതാം 90 ഡിഗ്രി മൈനസ് ആംഗിൾ MEO എന്ന് എഴുതാം ഈ ആംഗിൾ ഓക്കെ അപ്പോൾ നോക്ക 90 ഡിഗ്രി മൈനസ് MEO അതാണ് ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 90 ആയിരിക്കും അല്ലേ അപ്പോൾ 90 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി മൈനസ് ആംഗിൾ MEO എന്ന് പറഞ്ഞാൽ ഏത് ആംഗിൾ കിട്ടും ആംഗിൾ MOE കിട്ടത്തില്ലയോ അതായത് ഇത് 90 ആണ് 90 മൈനസ് ഇത് കുറച്ചാൽ നിങ്ങൾക്ക് ഏത് കിട്ടും ഇത് കിട്ടും ഷുവർ ആണല്ലേ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ആംഗിൾ LOE is equal to 90 മൈനസ് 90 ഡിഗ്രിയിൽ നിന്നും ഇത് 90 ആണല്ലേ അതായത് MOE എന്ന് എഴുതിയാൽ MOE എന്ന് പറയുന്നതും OME എന്നത് ആഡ് ചെയ്യുന്നതും MEOയും കൂടെ ആഡ് ചെയ്ത് 180 ഡിഗ്രിയാണ് കിട്ടുന്നത് അങ്ങനെയെങ്കിൽ MOE എന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയിൽ നിന്നും ഏത് മൈനസ് ചെയ്യുന്നതായിരിക്കും MEO എന്ന ഈ ആംഗിൾ മൈനസ് ചെയ്യുന്നതായിരിക്കും MOE എന്ന് ഓക്കെ അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ MOE ലഭിക്കും അല്ലേ 90 ഡിഗ്രി മൈനസ് ആംഗിൾ MEO കുറച്ചാൽ 90 ഡിഗ്രി ഇതാണ് 90 ൽ നിന്നും ഇത് കുറച്ചാൽ ഏത് കിട്ടും MOE കിട്ടും എന്ന് നമ്മൾ നേരത്തെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതേ സ്റ്റെപ്പ് തന്നെ എഴുതിയാൽ LOE is equal to 90 ഡിഗ്രി മൈനസ് LEO ആണ് അതുപോലെ തന്നെ വരത്തുള്ളൂ MEO is equal to 90 ഡിഗ്രി മൈനസ് ആംഗിൾ MOE എന്ന് പറയുന്നത് MOE അതായത് MEO എന്ന് പറയുന്നത് ആംഗിൾ MOE തന്നെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ നോക്കിയേ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ അതുകൊണ്ട് ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഈ കണ്ടീഷൻ എല്ലാം എഴുതിയത് അതായത് ആംഗിൾ LOE is equal to 90 ഡിഗ്രി മൈനസ് LEO ആണ് അല്ലേ LOE എന്ന ഈ ആംഗിൾ ഏതിൽ നിന്ന് 90 ഡിഗ്രിയിൽ നിന്നും ഏത് മൈനസ് ചെയ്യുന്നതാണ് LEO മൈനസ് ചെയ്യുന്നത് അതുതന്നെയാണ് MEO അല്ലെങ്കിൽ 90 ഡിഗ്രി മൈനസ് MEO മൈനസ് ചെയ്താൽ ഏത് കിട്ടും MOE കിട്ടും ഓക്കെ അപ്പോൾ ഈ കണ്ടീഷനിൽ നിന്നാണ് എന്ത് വന്നത് 90 ഡിഗ്രി മൈനസ് ആംഗിൾ MEO വന്നത് ഓക്കെ അതുകൊണ്ടാണ് 90 ഡിഗ്രി മൈനസ് MEO എന്ത് കിട്ടിയത് MOE എന്ന് നമ്മൾ എഴുതിയത് ഓക്കെ ഈ ഈ കണ്ടീഷനിൽ നിന്നും ഓക്കെ ഇവിടെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് നോക്കിയേ LEO എന്ന ആംഗിൾ ഏതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യുന്നതാണ് LOE എന്ന ഈ ആംഗിൾ ഏതിൽ നിന്ന് മൈനസ് ചെയ്യുന്നത് 90 മൈനസ് ആംഗിൾ LEO ആണ് അങ്ങനെയെങ്കിൽ അതേ ട്രയാംഗിൾ തന്നെയാണ് താഴെട്ടല്ലേ ഒന്ന് നോക്കിയേ MOE എന്ന് പറയുന്നത് ഈ 90 ഡിഗ്രി മൈനസ് MEO ആയിരിക്കും ഓക്കെ അപ്പോൾ ഇനി നോക്കിയാൽ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു ഇനി നമുക്ക് അടുത്ത കണ്ടീഷനിലേക്ക് പോകാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് രണ്ട് കോഡുകളും എന്താണെന്നാണ് ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് സോ ഇനി എഴുതിയാൽ നമുക്ക് രണ്ട് ട്രയാംഗിൾ അങ്ങോട്ട് കൺസിഡർ ചെയ്യാം ഇൻ ട്രയാംഗിൾ LEO ആൻഡ് ട്രയാംഗിൾ
M E O consider चाहिदा नोके angle രണ്ട് angles equal ആണ് അല്ലേ ഏതൊക്കെ angles ആ angle O L E എന്ന angle ഉം O L E എന്ന ഈ angle 90 ആണ് അതുപോലെ തന്നെ O M E ഉം എന്താണ് equal ആണ് O M E എന്ന രണ്ട് angles ഉം equal ആണ് എന്താണ് ഇത് രണ്ടും 90 ആണ് അല്ലേ perpendicular ആണ് വരച്ചത് ഇനി നമുക്ക് അടുത്ത നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് angle L O E is equal to angle M O E അല്ലേ രണ്ട് ട്രയാംഗിൾസ് ആണ് രണ്ട് കൺസിഡർ ചെയ്ത രണ്ട് ട്രയാംഗിൾസ് ആണ് രണ്ടിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് ഇനി നമുക്ക് രണ്ടിന്റെ കോമൺ സൈഡ് ആണ് O E അല്ലേ അപ്പോൾ നമുക്ക് എഴുതാം E O is equal to E O നോക്കിയേ രണ്ട് ആംഗിളും ഒരു സൈഡും അല്ലേ ഏത് കോൺഗ്രുവൻസി ആണ് ആംഗിൾ സൈഡ് ആംഗിൾ കോൺഗ്രുവൻസി ആണ് ട്രയാംഗിൾ രണ്ടും എന്താണ് കോൺഗ്രുവന്റ് ആണ് സോ ട്രയാംഗിൾ എൽ ഇ ഒ കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ എം ഇ ഒ ഏത് കോൺഗ്രുവൻസി ആണ് എ എസ് എ കോൺഗ്രുവൻസി ആംഗിൾ സൈഡ് ആംഗിൾ കോൺഗ്രുവൻസി ആണ് ഈക്വൽ ആണ് അങ്ങനെയെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സുകളും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും സോ ഒ എല്ലും ഒ എം എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും സോ ഒ എൽ ഇസ് ഈക്വൽ ടു ഒ എം ആയിരിക്കും ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും രണ്ടും ട്രയാംഗിളിൻ്റെ കറസ്പോണ്ടിങ് പാർട്സുകളാണ് അങ്ങനെയെങ്കിൽ സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ അകലത്തിലുള്ള ആ കോഡുകൾ എന്തായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചത് ഈക്വൽ ആയിരിക്കും അല്ലെ ഒ എല്ലും ഒ എമ്മും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഒ എല്ലും ഒ എമ്മും ഉള്ളത് അങ്ങനെയെങ്കിൽ എ ബിയും സി ഡിയും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ദെയർഫോർ എ ബി ഇസ് ഈക്വൽ ടു സി ഡി സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള കോഡുകൾ എന്തായിരിക്കും നമ്മൾ പഠിച്ചത് ഈക്വൽ ആയിരിക്കും അതുകൊണ്ടാണ് എ ബി ഇസ് ഈക്വൽ ടു സി ഡി എന്ന് എഴുതിയത് ഓക്കെ I hope you understood this topic. Thank you.